ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പം താണ്ടെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒന്നും കാണിച്ചിട്ടില്ല. അപ്പം ഇന്ന് തീരെ വയ്യായിരുന്നു. അപ്പം താണ്ടെ ഞാനൊരു 12 മണിയായപ്പം ഞാൻ കിച്ചണിൽ കയറിയതാണ്. പക്ഷെ ചോറിരിപ്പുണ്ട്, അതൊന്ന് തിളപ്പിച്ചു കിട്ടാമെന്ന് കരുതി. അപ്പം താണ്ടെ ഞാൻ വെണ്ടയ്ക്ക മിഴുക്കുവെട്ടാൻ വേണ്ടി ഒരുങ്ങുവാണ്. അപ്പം അതിന് ഞാൻ ഇച്ചിട്ട് കടുവ താളിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവ താളിച്ചു. അപ്പം കടുവെല്ലാം മൂത്ത് വന്നപ്പോൾ ഞാൻ താണ്ടെ വെണ്ടയ്ക്കായും സവാള പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇട്ട് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക് ഇടക്കിടന്ന് വേകുന്നുണ്ട്. ഇതിപ്പം ഞാൻ ഇച്ചിരി കൊച്ചുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുവാണ്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കുവാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിതിപ്പോൾ എടുത്തേക്കുന്നത്. പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചിടുന്നുണ്ട്. താണ്ടെ ഈ ഇഞ്ചിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഈ താണ്ടെ പച്ചമോരും ഒന്ന് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ദേണ്ടേ നമ്മുടെ മോരിവിടെ പച്ചമോരിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക് എന്തായെന്ന് നോക്കാം. ചെറുതായിട്ടൊക്കെ ഒന്ന് അടി പിടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി ഇടാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മിഴുക്ക് പുരട്ടി ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ പച്ചമുളക് മാത്രം ഇട്ടേ ഞാൻ മിഴുക്ക് പുരട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് കറി വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടെ പച്ചമുളകിൻ്റെ കൂട്ടത്തിൽ ഇട്ടെന്നേ ഉള്ളൂ ഒരു എരിവിന് വേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ താണ്ടെ ചമ്മന്തിയും കൂടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കലത്തെ ചോറിനുള്ള കറികളൊക്കെ ഇത്രയും തന്നെ ധാരാളം. പിന്നെ മീൻ കറിയുണ്ട്, അത് എന്താ പറയുക, ഇന്നലത്തെ മീൻ കറി ചൂടാക്കി വെച്ചേക്കുക. അപ്പോൾ ഇതാണ്ടെ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഊറ്റി വേണം, അത്രേ ഉള്ളൂ. ഞാൻ താണ്ടെ ഇപ്പോൾ ഒരു ടൈഗർ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു എന്താ പറയുക, ഒരു കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുത്ത് നോക്കാം, എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. കുറച്ച് ടൈഗർ ബിസ്ക്കറ്റും പിന്നെ കുറച്ച് വേറെ ബിസ്ക്കറ്റും ഒക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് ബർബൺ ബിസ്ക്കറ്റും കൂടെ ഞാൻ അതിനകത്തോട്ടിടുന്നുണ്ട്. അപ്പം ഞാൻ ചോക്ലേറ്റ് ഒന്നും മാറ്റുന്നില്ല, അതുപോലെ തന്നെ ഇട്ട് ചെയ്യുവാണേ. എങ്ങനെ ഉണ്ടാകും നോക്കാം നമുക്ക്. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരുമാതിരി തരിതരി കാണും, അതൊന്ന് പോകട്ടെ. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റെല്ലാം നല്ലതുപോലെ അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് പാടുപെട്ട് എന്നാലും നന്നായിട്ടൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ടാക്കാം.
ഇതിനകത്തോട് നമുക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബേക്കിംഗ് പൗഡറും നമ്മുടെ ഈ ബിസ്ക്കറ്റ് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ചൊന്ന് ഒരു കുഴമ്പ് പരുവത്തിൽ ആക്കിയെടുക്കാം. പാലൊഴിച്ച് കൊടുക്കുവാണേ. നമ്മൾ പാല് ശരിക്കും ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തെല്ലാം ഒരു ഇതില്ലാതായിപ്പോവും, ആ കുളവാകും. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനത് കറക്റ്റ് പരുവത്തിനാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബാറ്ററി നമുക്കൊരു ബൗളിലോട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബോണ്ട് പേപ്പർ ഞാൻ കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ തേച്ച് വെച്ചേക്കുവാണ്. ഇതിനകത്തോട്ട് നമുക്ക് ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പം ഞാൻ ഇഡ്ഡലി പാത്രം ഞാൻ ചൂടാക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനിത് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു അതിൻ്റെ ഒരു ബേക്കിംഗ് സമയം വരെ ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് അത്രയും വരെ നമുക്ക് നോക്കാം, എന്തുവായി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജോലിയെല്ലാം ഒതുങ്ങി ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കെല്ലാം ചൂടാറിയെല്ലാം ഇരിപ്പുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ണ്ടേ, ഇതിന് ചെറിയ ചെറിയ ഹോളൊക്കെ വന്നത് ഞാൻ കമ്പിയൊക്കെ വെച്ച് കുത്തി നോക്കിയായിരുന്നു. അത് അങ്ങനെ വന്നേക്കുന്നത്, വേറെ കുഴപ്പമൊന്നും ഇല്ല. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, നല്ല അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏത് തരം ബിസ്ക്കറ്റ് വെച്ചാണെങ്കിലും നമുക്ക് നല്ല പഞ്ഞു പോലത്തെ കേക്ക് ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാണ്. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് ഇനിയും എനിക്ക് ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബൈ ബൈ.